തലച്ചോറിനകത്ത് വെള്ളം നിറയുന്ന രോഗത്തിന് ചികിത്സ തേടിയ 6 വയസ്സുകാരിക്ക് കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൽ ആധുനിക ശസ്ത്രക്രിയയിലൂടെ പൊതുജന്മം. മിംസ് ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് ന്യൂറോ സർജറി വിഭാഗമാണ് വടക്കൻ കേരളത്തിലെ ആദ്യ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത്. അത്യപൂർവമായ വെൻട്രിക്കുലോ ഏട്രിയൽ ഷണ്ടിംഗ് എന്ന ചികിത്സാ രീതിയിലൂടെയാണ് 6 വയസ്സുകാരന്റെ ജീവൻ കണ്ണൂർ ആസ്റ്റർ മിംസിൽ രക്ഷപ്പെടുത്തിയത്. വടക്കേ മലബാറിൽ ആദ്യമായാണ് അത്യപൂർവമായ ഈ ചികിത്സാ രീതി വിജയകരമായി പൂർത്തിയാക്കുന്നത്. കടുത്ത ചുമയും ശ്വാസം മുട്ടലുമായാണ് കുട്ടി ചികിത്സ തേടിയത്. തലച്ചോറിനകത്ത് വെള്ളക്കെട്ടുണ്ടാകുന്ന രോഗാവസ്ഥ ജന്മനാൽ തന്നെ കുട്ടിക്കുണ്ടായിരുന്നു. ഇതിന് പ്രതിവിധിയായി തലച്ചോറിൽ നിന്ന് വെള്ളം നീക്കം ചെയ്യാനുള്ള ഷണ്ടിങ് മുമ്പ് നടത്തിയിരുന്നുവെങ്കിലും അത് പരാജയപ്പെട്ടു. ഈ അവസ്ഥ തുറന്നാൽ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല എന്ന് വ്യക്തമായതിനെ തുടർന്നാണ് നൂതനമായ ചികിത്സാ രീതി അവലംബിച്ചതെന്ന് കണ്ണൂർ ആസ്റ്റർ മിംസിലെ സീനിയർ കൺസൾട്ടന്റ് പീഡിയാട്രിക് ന്യൂറോ സർജൻ ഡോക്ടർ മഹേഷ് ഭട്ട്, ശസ്ത്രക്രിയ പീഡിയാട്രിക് വിഭാഗം ഹെഡ് ഡോക്ടർ നന്ദകുമാർ, അനസ്തേഷ്യ വിഭാഗം ഹെഡ് ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത് എന്നിവർ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്തിട്ട് നെഞ്ചിൻ്റെ അകത്തുള്ള ട്യൂബ് മാറ്റിയെടുത്തിട്ട് നമുക്ക് ഹാർട്ടിൻ്റെ അകത്തോട്ട്, അത് വളരെ കൃത്യമായിട്ട് ടെക്നിക്കലി അണ്ടർ ഫ്ലൂറോസ്കോപ്പി ഗൈഡൻസ് വെച്ചിട്ടാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്തു കഴിഞ്ഞു. കുട്ടി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു 6-7 ദിവസം, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 6-7 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് നെഞ്ചിൻ്റെ അകത്തോട്ട് നമ്മൾ കയറ്റി വെച്ച ആ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ട്യൂബ് നമുക്ക് മാറ്റാൻ പറ്റി. ആൻഡ് അതുപോലെ തന്നെ 10 ദിവസം കഴിയുമ്പോൾ കുട്ടി നമുക്ക് ഡിസ്ചാർജ് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് ആ കുട്ടിയുടെ ജീവിതം രക്ഷപ്പെടുത്താൻ പറ്റും. കുട്ടികളിലെ ജനിതക വൈകല്യങ്ങൾ നേരത്തെ മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് ഉണ്ടെന്ന് ഡോക്ടർ നന്ദകുമാർ പറഞ്ഞു. മിംസിൽ ഇതിന് പ്രത്യേക വിഭാഗം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. 24 മണിക്കൂർ ഞങ്ങൾ കുട്ടികളെ ഡോക്ടർമാർ സേവനം ഇപ്പം പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് വേറെ ഏത് ഹോസ്പിറ്റലിൽ, വലിയ വലിയ ഹോസ്പിറ്റലിൽ എല്ലാ സൗകര്യങ്ങളും, പിന്നെ ഇതുപോലെ നമ്മൾ പീഡിയാട്രിക് ന്യൂറോ സർജൻസ്, നമ്മൾ അനസ്തേഷ്യ വിഭാഗം നിങ്ങൾ പറഞ്ഞല്ലോ ഡോക്ടർക്ക് പീഡിയാട്രിക് അനസ്തേഷ്യ ഡോക്ടർ പറഞ്ഞ മാതിരി പീഡിയാട്രിക് മറ്റ് വലിയ വലിയ അനസ്തേഷ്യകൾ വളരെ ഡിഫറൻസ് ഉണ്ട്. കുട്ടികൾക്കില്ല അനസ്തേഷ്യ കൊടുക്കുന്നത് അതിലൊക്കെ വളരെ വൈദഗ്ധ്യമുള്ള ഡോക്ടർമാർ, സുപ്രിയ ഡോക്ടറെ പോലെയും മഹേഷ് ഭട്ടിനെ പോലെയുള്ള അതുമാതിരി നമുക്ക് പീഡിയാട്രിക് ഓർത്തോപെഡിക്സ് ഉണ്ട് അവിടെ. അങ്ങനെ എല്ലാ, പിന്നെ പീഡിയാട്രിക് ന്യൂറോ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുമാതിരി നെഫ്രോളജി, കാർഡിയോളജി എല്ലാം പീഡിയാട്രിക് എല്ലാ വിഭാഗങ്ങളും ഇപ്പോൾ നമുക്കവിടെ സുശബ്ദമാണ്. അതുകൊണ്ട് പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഏത് തരത്തിലുള്ള ചികിത്സ കൊടുക്കേണ്ടതും എല്ലാ സൗകര്യങ്ങളും മാസ്റ്റർ മിംസ് കണ്ണൂരിൽ ഇപ്പോഴുണ്ട്. ശസ്ത്രക്രിയ പൂർണ്ണ വിജയമാണെന്നും ഭാവിയിലും കുട്ടിക്ക് ഒരു പ്രശ്നവും ഉണ്ടാകാൻ സാധ്യതയില്ലെന്നും ഡോക്ടർമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.